ക്യാമറയുടെ പിഴയടക്കൽ നോട്ടീസിൽ കുടുങ്ങിയത് നിരപരാധിയായ ഒരു ഭിന്നശേഷിക്കാരൻ. ചീക്കോട് സ്വദേശി മുണ്ടക്കൽ മുഹമ്മദ് അസ്ലമിനാണ് തന്റെ മുച്ചക്രവാഹനത്തിന്റെ നമ്പർ വ്യാജമായി ഉപയോഗിച്ച യുവാവിന്റെ ട്രാഫിക് നിയമലംഘനം മൂലം 2000 രൂപ പിഴയടയ്ക്കാൻ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ട്രാഫിക് നിയമലംഘനങ്ങൾ പിടികൂടാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ച AI ക്യാമറ പലപ്പോഴും വിനയാകുന്നത് നിരപരാധികൾക്കാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ചീക്കോട് സ്വദേശി മുണ്ടക്കൽ മുഹമ്മദ് അസ്ലം എന്ന ഭിന്നശേഷിക്കാരൻ. വ്യാഴാഴ്ചയാണ് മുഹമ്മദ് അസ്ലമിനെ തേടി 2000 രൂപ ഫൈൻ അടയ്ക്കണമെന്ന് കാണിച്ച് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നോട്ടീസ് വീട്ടിലെത്തിയത്. നോട്ടീസ് കണ്ട അസ്ലം ഞെട്ടി. നോട്ടീസിലെ വണ്ടിയുടെ നമ്പർ തൻ്റെ മുച്ചക്രവാഹനത്തിൻ്റെ നമ്പറായ KL10BE1868 തന്നെ. പക്ഷേ നോട്ടീസിലെ ഫോട്ടോയിലുള്ള ആൾ താനുമല്ല, വണ്ടി തൻ്റേതുമല്ല. 2019 ജില്ലാ പഞ്ചായത്താണ് അസ്ലമിന് ഒരു മുച്ചക്രവാഹനം നൽകിയത്. ഈയൊരു വാഹനമല്ലാതെ അസ്ലമിന് ഓടിക്കാനും അറിയില്ല. ശാരീരിക വൈകല്യം കാരണം ഓടിക്കാൻ കഴിയുകയുമില്ല. നോട്ടീസിലുള്ള ഫോട്ടോയാകട്ടെ ഒരു യുവാവ് ഹെൽമറ്റില്ലാതെ ഒരു സാധാരണ സ്കൂട്ടറിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഓടിക്കുന്നതാണ്. വലിയവറമ്പ് നയാര പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ അസ്ലമിന് ഈ പിഴത്തുക താങ്ങാവുന്നതിലും അധികമാണ്. തന്നെയുമല്ല, തൻ്റെ വണ്ടിയുടെ നമ്പർ വ്യാജമായി ഉപയോഗിച്ച് ഏതോ ഒരു വണ്ടി ഓടുന്നുണ്ടെന്നും അത് അധികൃതർ കണ്ടെത്തണമെന്നുമാണ് മുഹമ്മദ് അസ്ലമിൻ്റെ ആവശ്യം. 2019-2020 കാലയളവിൽ എനിക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചെന്ന മുച്ചക്രം വാഹനമാണ്. ഇതല്ലാതെ എനിക്ക് ഓടിക്കാൻ വേറെ വണ്ടി കഴിയില്ല. ഈ വണ്ടി നമ്പർ വെച്ച് വേറൊരു വണ്ടിക്കാരൻ ഓടിച്ചിട്ട് ഫൈന് കിട്ടിയേനെ. അതായത് ആ എൻ്റെ പേരിലാണ് വന്നത്, എൻ്റെ വണ്ടീൻ്റെ പേരിലാണ് വന്നത്. ഈ വണ്ടിയല്ലാതെ എനിക്ക് വേറെ വണ്ടി ഓടിക്കാൻ കഴിയില്ല. 2000 രൂപ എന്നെ സംബന്ധിച്ചോളം തന്നെ എനിക്കത് താങ്ങൂല. 2000 രൂപയാണ് നമുക്ക് തീരെ താങ്ങാത്ത പരിപാടിയാണ്. വ്യാജ നമ്പർ വെച്ച് ഓടിച്ചതാണ്. ഞാൻ ഇപ്പോൾ പെട്രോൾ പമ്പിലാണ് പണിയെടുക്കുന്നത്. വ്യാജ നമ്പറായിട്ട് ഞങ്ങൾ എത്രയോ വണ്ടി കണ്ടിരുന്നു. അതേമാതിരി തന്നെ എൻ്റെ വണ്ടിയും അങ്ങനെ സംഭവിച്ചത്. ഒരു സംശയമില്ല കാര്യത്തിൽ. എത്രയും പെട്ടെന്ന് ഇത് കർശനമായ നടപടി എടുക്കണമെന്ന് ഞങ്ങൾ വിനീതമായത്. ഞങ്ങളോടത്തെ പാവങ്ങളാണിത് അനുഭവിക്കുന്നതും പെടുന്നതൊക്കെ. ദിവസങ്ങൾക്ക് മുമ്പ് മലയോരത്ത് കൊടിയത്തൂരും സമാനമായ സംഭവം നടന്നിരുന്നു. അന്ന് വീട്ടിൽ നിന്ന് പുറത്തിറക്കാതെ നിർത്തിയിട്ട വണ്ടിക്കാണ് വ്യാജ നമ്പറുമായി ഓടിയ മറ്റൊരു വണ്ടി കാരണം നോട്ടീസ് വന്നത്. ന്യൂസ് ബ്യൂറോ മുഖം.